AVM സ്റ്റുഡന്റിന്റെ മുമ്പിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇന്ദ്രൻസ്. എടാ ഇവിടെ നിന്നാ മൂത്രമൊഴിച്ചാ പോലീസ് പിടിക്കോ? ഏയ് ഇവിടെ അവനോ തന്നെ പിടിക്കുന്നു. ഞാൻ തന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ സിദ്ദീഖ് ലാലും സിനിമ ചെയ്യുന്നു. അപ്പൊ എനിക്കും ഭയങ്കര ഇൻസ്പയർഡ് ആയി. നിങ്ങൾ മുഖേന നമ്മൾ മുഖേന സിനിമയിൽ വന്ന നായകനായി വന്ന ദിലീപ്, ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എപ്പോഴാണ് ഇനി ഒരു സിനിമ? ഉടനെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ സിനിമയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള റോബിൻ അറിയാലോ. ചെന്നപ്പോൾ ജ്യേഷ്ഠനാണ്, അൻസാറെ പ്രസവം കഴിഞ്ഞ്, പക്ഷെ കുട്ടിയെ നമുക്ക് കിട്ടൂലടാ, കുട്ടി മരിച്ചുപോയി. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നു, രക്തസ്രാവം നല്ല രക്ത ഓട്ടമൊക്കെ നിലച്ചു. തമാശയെക്കുറിച്ചും ജീവിതാവസ്ഥകളെ കുറിച്ചും ഒരു ഒരു അതിനുവേണ്ടി സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തോ വരും. അത് ഞാൻ രണ്ട് അനുഭവങ്ങൾ പറയാം. ഒന്ന്, കൊല്ലത്ത് പരിപാടിക്ക് പോകുന്നു. ഈ ചാർലി ചാപ്ലിനെ ഓർത്തുപോയ നിമിഷങ്ങളാണ് അതൊക്കെ. എനിക്ക് മഴയാണ് ഇഷ്ടം. മഴയത്ത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, മഴയത്ത് കരഞ്ഞ് നടക്കുമ്പോൾ ആളുകൾ അറിയില്ല എന്ന് ചാപ്ലിൻ പറഞ്ഞു. മറ്റുള്ളവർ ആ കണ്ണീര് മറ്റുള്ളവർ കാണില്ല എന്ന് പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. തങ്ങളും ന്യൂ മുസ്ലിയർ കോളേജ്, ടി കെ എം കോളേജ്, കൊല്ലത്ത് പ്രോഗ്രാം പോകുക. എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് പ്രസവിക്കാൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാദ്യമായിട്ടൊരു കുഞ്ഞിക്കാലെന്ന് പറയാം. ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത ജ്യേഷ്ഠ പുകാക്ക് ഷറഫ്. അപ്പം തങ്ങളൊഞ്ചു മനസ്സിലായി ടി എം കോളേജിലെത്തി പരിപാടി നടത്തുമ്പോൾ എല്ലാം കൂടെ ഹാപ്പി. അന്ന് നമ്മൾ വീട്ടിലൊരു കുട്ടി വരെ ആ അതും മനസ്സിൽ ഉണ്ടിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കുക, ഞാൻ എന്തെങ്കിലും പ്രസവം അറിയാമോ. കുഞ്ഞാലുസിലെ അഡ്മിറ്റ് ചെയ്തു. കോളേജിൽ ചെന്ന് ഞങ്ങൾ അറേഞ്ചൊക്കെ ചെയ്ത് വൈകുന്നേരം 5:30 പരിപാടി, സ്റ്റേജൊക്കെ കിട്ടി, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഈ കുട്ടി പ്രസവിച്ച ആണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയണം. ഒരു കുട്ടി ആദ്യമായിട്ട് വരികയാണ് ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴത്തേക്കും പ്രിൻസിപ്പാളാണ് റൂമിൽ നിന്ന് ഒരു ഫോൺ, ആരാണ് അൻസാർ എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ ഫോൺ വന്നിച്ചെല്ലാം പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ കുട്ടിയൊക്കെ വന്ന് വരാൻ കുട്ടിയൊക്കെ നടന്നപ്പോൾ എന്ത് കുട്ടിയാണെന്നുള്ള അറിയാൻ, അതായിരിക്കും ഫോൺ എന്നുള്ള അറിയാം. ചെന്നപ്പോൾ ജ്യേഷ്ഠനാണ്, അൻസാറെ പ്രസവം കഴിഞ്ഞ്, പക്ഷെ കുട്ടിയെ നമുക്ക് കിട്ടൂലടാ, കുട്ടി മരിച്ചുപോയി. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നു, രക്തസ്രാവം നല്ല രക്ത ഓട്ടമൊക്കെ നിലച്ചു, ശ്വാസം നിലക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നു. കണ്ണിലിരുട്ട് കയറുന്ന പോലെ തോന്നി. കരച്ചിൽ നിന്നുപോയ അവസ്ഥ. നടക്കാൻ പറ്റൂലെന്ന് എനിക്കറിയില്ല, എങ്ങനെയോ നടന്ന് ഞാൻ സ്റ്റേജിലെത്തി. ആ ഞാൻ ചെന്ന് അനൗൺസ് ചെയ്യുന്ന സഹോദയ സദസ്സന് സ്വാഗതം, ഞങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ തമാശയിലേക്ക് അങ്ങോട്ട് കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ചാപ്ലിനെ ഓർത്തു പോയി എന്ന് പറയാൻ കാരണം അതാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മൂമെന്റിലാണ് അങ്ങോട്ട് കയറുന്നത് അല്ലേ? പിന്നെ ഗ്യാപ്പ് ഒന്നുമില്ല. ഒരു ഇമോഷനെ കട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മൊമെന്റിൽ അനൗൺസ് ചെയ്യണം. ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ സിദ്ദീഖിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ കാർമൽ ഓഡിറ്റോറിയം തോന്നാൻ എൻ്റെ പേര്, അവിടെയാണ് ഫാസിലും കൂടെ വന്നത്. അവിടെ ഞങ്ങൾ ആരും അറിയാത്തൊരു കാര്യമാണ്, സിദ്ദീഖിന് ഇടയ്ക്ക് കുറച്ചായിരുന്നു ഇപ്പോൾ വരാട്ടോ ഒരു സ്ഥലം പോകാമെന്ന് പറഞ്ഞു. കാരണം ഹാളിൻ്റെ അടുത്ത് തന്നെ പുള്ളിയുടെ പെങ്ങൾക്കൊരു കല്യാണക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെ സിദ്ദീഖിൻ്റെ കയറി കഴിഞ്ഞു വന്ന് സിദ്ദീഖ് ആകെ മൂഡ് ഔട്ടാണ്. അവൻ്റെ ദുബായ് മാനൊക്കെ അറിയാലോ, ദുബായ് മാനിലിങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പറപ്പിക്കും. അവിടെ ദുബായിൽ പോയ ഒരാളുടെ കഥ പറയണേൽ, അവൻ എന്താണ് അവിടെ പണി, അവിടെ പ്ലെയിനിമ പെയിൻ്റ് അടിയല്ലേ, പ്ലെയിനിമ പെയിൻ്റ് അടിയാ, ഭയങ്കര പണിയേ, ഒരു പണിയില്ല, പ്ലെയിനിങ് ഇങ്ങനെ പറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച് ദൂരെ എത്തി ഇത്രയാവൂലേ, അപ്പം ബ്രഷ് പെയിൻറ്റ് ഊക്കി ഒറ്റയടിയാണ് അവിടെ, ആ ഒറ്റയടിയാണ്, അപ്പം ശരിയാണല്ലോ പ്ലെയിൻ ഇത്രയല്ലേ ഉള്ളൂ തോന്നുന്നു, ആ ഒറ്റയടിയാണെന്ന്. പിന്നെ അവിടെ പേഴ്സൊക്കെ പോയാൽ അവിടെ കിടക്കും, ഒരാളും കൊണ്ടുപോകില്ല, പേഴ്സ് ആരെങ്കിലും എടുത്തുണ്ടാവും, പോയാൾ അവിടെ കിടക്കും, കാശില്ലാണ്ട് അവിടെ പോയാൽ. ഇതൊക്കെയാണ് അവൻ്റെ തമാശ, ഇതൊക്കെ അവൻ പറഞ്ഞ് വെച്ച് തകർത്ത്. പക്ഷെ അവനെവിടെ പോയി വന്നിരിക്കണം എന്നറിയാവോ, പെങ്ങൾക്ക് കല്യാണ കാര്യം വന്നിട്ട്
പയ്യനെ കാണാൻ വേണ്ടി ചെന്നാണ്. പയ്യനെ കാണാൻ വേണ്ടി പിടിച്ചപ്പോ പയ്യൻ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. അത് കറക്റ്റ് ചോദ്യമാണ് റോബിൻ ചോദിച്ചത്. റോബിൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ അൻസാറിന് അറിയാലോ, ഈ ജീവിതത്തെ ഞാൻ വളരെ പ്രതീക്ഷാ നിർഭരമായിട്ട് നോക്കിക്കാണുന്ന ആളാണ്. എപ്പോഴും ഒരു ഹോപ്പ് എന്റെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചുറ്റും കാണുന്നതിൽ മോശമായ കാര്യങ്ങളൊന്നും എന്റെ കണ്ണിൽ പെട്ടെന്ന് പെടില്ല. ഞാനും അങ്ങനെയാണ്. ഞാൻ പോസിറ്റീവിനെ മാത്രം പിടിക്കുന്ന ആളാണ്. എനിക്ക് റോബിൻ വേറൊരു കാര്യം അറിയാമോ? ചില ആളുകൾ പറയേ എന്നോടൊരു ഇതിനെക്കുറിച്ച് ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പറഞ്ഞേ, നമ്മൾ ഒരാളുമായിട്ട് ഇരിക്കുമ്പോൾ അയാളുടെ റേസ് ഇങ്ങനെ നമ്മളെ തൊട്ടടുത്താണെങ്കിൽ റേസ് ഇങ്ങനെ നമുക്കും കിട്ടും. വൈബുണ്ടാവും. ആ എനർജി അയാൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും പോസിറ്റീവ് ആയിരിക്കും. അയാൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളും നെഗറ്റീവ് ആവും എന്ന് പുള്ളി എവിടെയോ ആരോ പറഞ്ഞതോ എവിടെയോ വായിച്ചതോ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടേ. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ട്രെയിനിലിരിക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത വിഷമം തോന്നും, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാൻ തൊട്ടടുത്തോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഭയങ്കര ദേഷ്യത്തിലോ വെച്ചിട്ടോ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം അറിയാൻ വേണ്ടി ചോദിച്ചു വെച്ചാൽ സമയം എത്രേ മിണ്ടൂല്ല അയാൾ. രണ്ടാമത്തെ ചോദ്യത്തിന് സമയം എത്രേ? 10:10. പുള്ളിക്ക് 10:10 ഇങ്ങനെ പറയുന്നതിന് പകരം 10:10. ചില ഹോട്ടലിൽ കയറിയിട്ട് വെയിറ്റർ പറഞ്ഞുണ്ടെന്ന്, ആ എന്താ വേണ്ടത്? മസാല ദോശ ഉണ്ടാ? മസാല ദോശ ഉണ്ട്. ഒരു നമ്മളോട് എന്ത് ദേഷ്യത്തിൽ പെരുമാറണം? ആ എത്ര നല്ല മസാല ദോശ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് തോന്നൂല. അതേസമയം നന്നായിട്ട് അവർ പെരുമാറിയിട്ട് മോശമായ മസാല ദോശ ഉണ്ടെന്നാലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നും എന്ന് പറയുന്ന പോലെ ഈ വൈബ് നമ്മളിലേക്ക് വരും. ഇപ്പം ഞാനും റോബിനും ഇത്രയും നേരം ഇരിക്കാൻ കാരണം എന്താണ്? സെയിം വൈബാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അല്ല, അത് മാത്രമല്ല അൻസാറിന്റെ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറാനുള്ള ഓട്ടത്തില് അവിടേക്ക് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. രാവിലെ അവിടുന്ന് വേസ്റ്റുകളൊറ്റ മാറ്റുന്നു. ഇന്ന് തന്നെ അൻസാറിന്റെ അവിടെ ഒരു വളരെ ഡിഫറെന്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ഞാനത് കണ്ടപ്പോ വീഡിയോ ഉണ്ടപ്പോ എനിക്ക് വലിയ ബഹുമാനം തോന്നി. കാറിന്റെ സംഭവം അതായത് അൻസാറിന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ പണി നടക്കുന്നു. പ്രേക്ഷകരുമായിട്ട് അത് പങ്കിടുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാഴ്ചപ്പാടിന്റെ ഒരു കാര്യമാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡ്രില്ല് ചെയ്യുമ്പോഴും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊടി ധാരാളമായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വന്ന് വീണിട്ട് ഇവരുടെ ഗ്രൂപ്പില് ഫ്ളാറ്റിലെ ഗ്രൂപ്പിൽ അതൊരു പരാതി പോലെ ഒന്ന് രണ്ട് കാറുകളുടെ ഉടമസ്ഥര് പരാതി ഇട്ടു, ഞങ്ങൾ കാറിന്റെ മുകളിൽ വരാതെ പൊടി ശല്യമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. അൻസാർ ഈ ഗ്രൂപ്പിലൂടെ ഇത് കാണുകയും ഉടൻ തന്നെ വളരെ മാതൃകാപരമായിട്ട് അദ്ദേഹം ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുപോയിട്ട് ആ കാറുകളെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തപ്പോൾ അതിന് ഉടമസ്ഥര് ആ കാറിന്റെ ഉടമസ്ഥര് ഉടനെ തന്നെ അവിടെ വന്നിട്ട് അവർ സോറി പറയുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അയ്യോ ഒരിക്കലും ഞങ്ങൾ അങ്ങനെയല്ല, അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുകയും അതൊരു മാതൃകയായിട്ട് മാറി. നമുക്കൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് അൻസാറിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ പ്രധാന ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ മാതൃകാപരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം നമുക്കറിയാം ജയസൂര്യ പല സജീവമായിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ജയസൂര്യ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ആളുകൾ നമ്മുടെ ആളുകൾ പറയുക എന്ന് വെച്ചാൽ അത് പേരെടുക്കാനാണ്. ഞാനറിയോ റോബിൻ, ഞാനൊരു സെലിബ്രിറ്റിയാണെന്ന് എനിക്ക് തോന്നാറില്ല. പ്രത്യേകിച്ച് ജയസൂര്യയെ പോലെയൊന്നും ഒരു സെലിബ്രിറ്റി അല്ല ഞാൻ. ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളൊരു ഫീല് എനിക്കില്ല. ഞാനൊരു സാധാരണ ആളുകളിൽപ്പെട്ട ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പുള്ളി പറഞ്ഞത് ശരിയാണ്, പുള്ളിയുടെ കാറിൽ പൊടിയായി എന്നുള്ള, ഞാനാണെങ്കിലും എൻ്റെ കാറിൽ പൊടിയായി കഴിഞ്ഞാൽ എനിക്ക് അത് പ്രശ്നവും. ബിക്കോസ് ഐ ലവ് കാർസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കാറാണ്. കാറിൻ്റെ ബിസിനസ്സും ഉണ്ട്. അങ്ങനെ ചെയ്ത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ച്. ഞാൻ സ്വന്തമായിട്ടൊരു ഹാരിയർ ഉപയോഗിക്കുന്ന ആളാണ്. പൊന്നുപോലെയാണ് ഞാൻ കൊണ്ടു കിടക്കുന്നത്. എവിടെയും ഒരേതൊക്കെ അധികം സ്കൂട്ടർ ഉപയോഗിക്കും ഞാൻ. ഇത് ഈ സിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരേ ഉണ്ടല്ല എന്നൊക്കെ വിചാരിച്ച്. അത്ര പ്രേമമാണ് എനിക്ക് കാറുകളോട്. അപ്പോൾ ആ പുള്ളി പറഞ്ഞത് ശരിയാണ്, പുള്ളിയുടെ കാറിൽ പൊടിയായി. ഞാനവിടെ ഹിന്ദിക്കാരും പണിക്കാരുണ്ട്, അവരെ നോക്കിയപ്പോൾ കിട്ടിയില്ല. പുള്ളി ഈ കാറും കൊണ്ടുപോയെൻ്റെ പോവാൻ. അപ്പം ഞാൻ നിന്ന് കഴുകി ആ കാറ്. ഒരു മൂന്ന് കാറ് കിടപ്പുണ്ട്. മൂന്ന് അസലായിട്ട് നിന്ന് കഴുകുമ്പോൾ റോബിൻ്റെ ഫോൺ അൻസർ വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാം റോബിൻ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. റോബിനോട് അന്നും പറയാൻ പോയില്ല. കാരണം ഞാൻ പറഞ്ഞാൽ റോബിന് ഫീൽ ചെയ്യും, അയ്യോ നിങ്ങൾ നിൽക്കുന്ന അൻസാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നും. ആ ബുദ്ധിമുട്ട് റോബിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് അത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് ഞാൻ ഓടിയത്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണ്. താങ്ക് യു. ഞാനൊരു സംവിധായകൻ എന്ന നിലയ്ക്ക്, ഒരു കഥാകൃത്ത നിലയ്ക്ക്, ഒരു തിരക്കഥാകൃത്ത നിലയ്ക്ക്, പിന്നീട് സംവിധായകനായി, നടനായി, സംവിധായകനായി, ഈ സംവിധായകൻ എന്ന നിലയ്ക്ക് 4 സിനിമകൾ സംവിധാനം ചെയ്തു. മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു. ആ സിനിമകളെല്ലാം കൊമേഴ്സ്യലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള
സിനിമകളായിരുന്നു. മന്ത്രിമാളികയിൽ മനസ്സമ്മതം, കിരീടമില്ലാത്ത രാജകുമാരനാണ് ഏറ്റവും ഹിറ്റ് ആയത്. മന്ത്രിമാളികയിൽ മനസ്സമ്മതം, സോസോ, നഷ്ടമില്ല ലാഭമില്ല. ഈ വലത്തോട് ഞാൻ നാലാമത്തെ വീട് ആൾക്കാരൊക്കെ എടുത്തോട്ട് പോയി, എടുത്തോട്ട്. അതുകൊണ്ട് കുറച്ച് നഷ്ടമാണ് സാറിന്റെ ഈ ഏത് കാര്യത്തെയും അതിന്റെ ഒരു ഹ്യൂമർ സെൻസോട് കൂടി കാണാൻ കഴിയുക എന്നത്, ഇത് ഞാനതുകൊണ്ട് തന്നെയാണ് അൻസാറുമായിട്ടുള്ള സൗഹൃദം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ പി എച്ച് അമീദ്, പ്രൊഡ്യൂസർ പി എച്ച് അമീദ്, നമ്മൾ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ കഥ ആലോചിച്ചിട്ട് അതിന്റെ എഴുത്തൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി, രാജകീയം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, അത് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു അത് ഷൂട്ടിങ്ങിലേക്ക് ഇങ്ങനെ ഡയറക്ടർ സുനിലായിരുന്നു മാനത്തക്കൊട്ടാരൊക്കെ ചെയ്ത, അതങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ കോഴിക്കോട്ട് മാറാണി ഹോട്ടലിൽ ഇരിക്കുന്നതിനിടെ എപ്പോഴും ഞാൻ അൻസാറിനോട് ഒരു ചെറിയ ഒരു എലമെന്റ് ഇങ്ങനെ പറയുകയും, അൻസാർ ഇങ്ങനെ ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ഒരു നടി, ആ നടിയെ ഇഷ്ടപ്പെടുന്ന ഫാൻസായിട്ടുള്ള അവരുടെ തൊട്ട അയൽവക്കത്ത് അവരുടെ ഷൂട്ടിങ്ങിനായിട്ട് അവർ വരികയും ഇവര് വളരെ ഇവരുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും അവരുടെ ലൈഫിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു കഥയുടെ ഒരു ബീജം ഞാൻ പറയുമ്പോൾ അൻസാർ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചു മറിഞ്ഞിട്ട് അതിൽ ഇൻസിഡൻസ് അങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ. അപ്പം അന്ന് പിന്നെ പിന്നെ നമ്മുടെ സോഡാ മേക്കർ, എനിക്ക് സോഡാ കമ്പനി ഉണ്ടെന്ന്, നമ്മുടെ ഇയാള് നമ്മുടെ പിന്നെ റഹ്മാനും ഞാനും കൂടി റഹ്മാന്റെ സോഡാ കമ്പനിയെ ഉദാഹരിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് പി എച്ച് അമീദ് പതുക്കെ നമ്മളറിയാതെ ഒരു ഇൻസ്പെക്ഷൻ എന്ന് വേണം, പുള്ളി എറണാകുളത്ത് നിന്നും ട്രെയിൻ കയറി കോഴിക്കോട് മാറാണിയിൽ സൈലന്റ് ആയിട്ട് വന്ന് തുറക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചിരിച്ചു മറിഞ്ഞിങ്ങനെ കെട്ടിപ്പിടിച്ച് ചിരിക്കുകയാണ്. ആ ചിരിക്കുമ്പോൾ വന്നിട്ട് നിങ്ങളിവിടെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടെ പകയന്മാരെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞോണ്ട് സീൻ ഏതാണെന്നറിയോ, ആ എ വി എം സ്റ്റുഡിയോന്റെ മുമ്പിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇന്ദ്രൻസ്, എടാ ഇവിടെ നിന്നാ മൂത്രമൊഴിച്ചാ പോലീസ് പിടിക്കോ, ഏയ് ഇവിടെ അവനോ തന്നെ പിടിക്കണ്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളിങ്ങനെ ചിരിച്ചു മറിയുമ്പോൾ ഇദ്ദേഹം പറയണേ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ അമീക്കോട് പറഞ്ഞു, അമീക്ക പുതിയൊരു കഥ വന്നിട്ടുണ്ട്, അത് ശരി മമ്മൂക്കായി വെച്ചിട്ട് കഥ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പുതിയ കഥ ആലോചിക്കണം, ഒന്ന് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിരുത്തിയിട്ട് കേൾക്കുമ്പോൾ അമീദ്ക്ക് അല്ലോ പടച്ചോനെ എനിക്ക് വയ്യാണ്ടായേ എന്ന് പറഞ്ഞിട്ട് നിർത്തണം കട്ടിൽ ഇതേപോലെ അങ്ങനെ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് സംവിധായകൻ സുനിൽ വരുന്നു ആദ്യത്തെ സിനിമ മാനത്തക്കൊട്ടാരം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 30 വർഷമായി അതൊരു വലിയ വലിയൊരു ഹിറ്റിലേക്ക്, 100 വർഷം ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എപ്പോഴാണ് ഇനി ഒരു സിനിമ? ഉടനെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സിനിമയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള റോബിൻ അറിയാമല്ലോ. കാരണം എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ ഒരാളുടെ അടുത്തും അങ്ങനെ പുറകെ പോകാറില്ല. ഞാൻ ഏതാണ്ട് 24 സിനിമകളോളം ചെയ്തതിൽ എഴുതിയതിൽ 20 സിനിമകളും ഹിറ്റാണ്, അതായത് ഒരു 90% മേലെ ഹിറ്റുകളാണ് സിനിമകൾ. എന്നിട്ടും ഞാനങ്ങനെ വീണ്ടും നിരന്തരമായിട്ട് സിനിമ ചെയ്യാഞ്ഞത് എന്താണെന്നുള്ള ചോദ്യം റോബിൻ്റെ മനസ്സിലുണ്ടാവാം, ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാതിരുന്നതിന് കാരണം ഒന്ന്, ഒരു 2000 സമയത്താണ് സിനിമയിൽ പ്രതിസന്ധി വന്നു. ഞാൻ 91 എഴുതിയ മ്യൂസിക് പരേഡിൻ്റെ ബഡ്ജറ്റ് സിമ്പിൾ ബഷീർ മരിച്ചുപോയി, പ്രൊഡ്യൂസർ പറഞ്ഞ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് 18 ലക്ഷം രൂപയായിരുന്നു. 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ സിനിമയാണ്. അതിന് 2nd ഭാഗം കാസർഗോഡ് ഖാദർഭായിയും ചെയ്തു, അതേപോലെ തന്നെ അതിന് 16 ലക്ഷം രൂപ എന്നുള്ളൂ, 2 ലക്ഷം കുറവായിരുന്നു, അതിനും കിട്ടി കുറേ കാശ്. ഈ 18 ലക്ഷം എന്നുള്ളത് ഏതാണ്ട് 2000 ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും സിനിമാക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, വല്ലാത്തൊരു പ്രതിസന്ധി സിനിമയിൽ വന്നു. ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 60 ലക്ഷം 70 ലക്ഷം രൂപയാവും സിനിമക്ക്, ഇത്തിരി വലിയ സിനിമകളാണെങ്കിൽ 1 കോടി രൂപയാവും. അതുകൊണ്ട് പ്രൊഡ്യൂസർമാരൊക്കെ പിന്മാറുന്നു, ആകെ പ്രതിസന്ധി. അപ്പം ഞാൻ ഇത്തിരി എൻ്റെ ജീവിതത്തെ ഞാൻ ഇത്തിരി ഫോസൈറ്റ് ഉള്ള ആളാണ്, ഞാൻ മുൻകൂട്ടി കാണും ഞാൻ. അപ്പം ഞാൻ വെച്ചു സിനിമയായിട്ട് അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പം എനിക്ക് ചെറിയ മട്ടിൽ കാറിൻ്റെ ബിസിനസ് ഉണ്ട്, 1 കാർ 2 കാറൊക്കെ എടുത്ത് വിൽക്കുന്നത്. അത് ഞാൻ പതുക്കെ 4 കാർ 5 കാറൊക്കെ ആയി ബിസിനസ്സിലേക്ക് കടന്നു. കാരണം 2 പെൺകുട്ടികളാണ്, പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു, അനുജയും ഇച്ചിരിയും. ഇച്ചിരി മാനത്തക്കൊട്ടാരത്തിൽ ഇട്ടിട്ടുണ്ട് ആ പേര്. അപ്പോൾ ഒരു മോള് 8ാം ക്ലാസ്സിലും ഒരു മോള് 4ാം ക്ലാസ്സിലുമൊക്കെയാണ് തോന്നണം, 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലുമൊക്കെ ആയിട്ടാണ്, 4 ക്ലാസ് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഇത്തിരി സീരിയസ് ആയി സിനിമയിൽ നിന്ന് മാറി കാർ കച്ചവടവും, പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ മൂത്ത പുക്കാക്കാട ഷറഫ് കാട ഒരു കൂട്ടുകാരൻ കാലിച്ചാക്ക് കച്ചവടം ഉണ്ടായിരുന്നു, കുഞ്ഞുമോൻ എന്ന് പറയും, പുള്ളിയുടെ കൂടെ പാർട്ട്ണറായി കാലിച്ചാക്ക് കച്ചവടം തുടങ്ങി, അതുവരെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ജീവിതമായിട്ട് മല്ലിടുന്ന സമയമാണ്, അതിൽ നിന്നൊക്കെ എനിക്ക് നന്നായി ബിസിനസ് നന്നായിട്ട് വന്നു, കാർ ബിസിനസ് നന്നായിട്ട് വന്നു. അപ്പോൾ പിന്നെ സിനിമ ഓട്ടോമാറ്റിക്കലി ഞാൻ മറന്നുപോയി, അതിലേക്ക് ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിരുന്നു.
അതിൻ്റെ ഇടയിൽ പിന്നെയും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ സമയത്ത് തന്നെ സിദ്ദീഖിനെ ലാലിനെ ഞാൻ ഫാസിലിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും അവർ സിനിമകൾ ചെയ്യുകയും ഒരു പ്രാവശ്യം ഞാൻ കല്യാണ കഴിച്ചാൽ കരുനാപ്പള്ളി എന്നാണ്, കരുനാപ്പള്ളി ഞാൻ ഭാര്യയും കൂടെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങൾ നിർത്തിയപ്പോൾ സിദ്ദീഖ് ലാലുവാണ്. നദീറ ആ നദീറ റോബിനെ എല്ലാം അറിയാമല്ലോ. നദീറ ഞാനും കൂടെ കരുനാപ്പള്ളി പോകുമ്പോൾ ഷൂട്ടിംഗ് ആണ് നോക്കുകൊണ്ട് റാംജി റാവു സ്പീക്കിൻ്റെ ഷൂട്ടിംഗ് ആണ് ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത സിനിമ. വർക്ക് ചെയ്ത സിനിമ ഒരു പെട്രോൾ പമ്പിലായിരുന്നു ഹരിപ്പാട് തന്നതിന് മുമ്പ്, അമ്പലപ്പുഴ. അമ്പലപ്പുഴ അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അന്ന് പരിചയമില്ല. അപ്പം ഞാനാണ് ഞാൻ തന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ സിദ്ദീഖ് ലാലും സിനിമ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായി സിനിമ ചെയ്യണമല്ലോ. അവരോട് അസൂയല്ല തോന്നി. എനിക്ക് ജീവിതത്തിൽ അസൂയ എന്നുള്ള സാധനമില്ല. എനിക്ക് ആരോടും അസൂയില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തുറന്ന് പറയാവുന്നതാണ്, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഇൻസ്പിറേഷനാണ് എനിക്കുണ്ടായത്. നമ്മൾ ഒരാളോട് അസൂയ തോന്നിയാൽ നമ്മൾ താഴത്തേക്ക് പോകും. മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് നിങ്ങൾ മേലോട്ട് നോക്കുക, ഉൾക്കർഷേച്ഛ വേണം, എംബീഷ്യസ് ആയിരിക്കണം. പക്ഷേ ഞാൻ മറ്റേയാളായില്ലോ എന്നുള്ള ചിന്ത പാടില്ല. താഴേക്ക് നോക്കുക, അക്കാര്യത്തിൽ പറഞ്ഞാൽ താഴേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൈവം കാലും കൈയ്യും ഒക്കെ തന്നിട്ടുണ്ട്. രണ്ട് കാലും ഇല്ലാതെ ചെറിയ പലകയിൽ വീൽ വെച്ചിട്ട് നീങ്ങി പോകുന്ന ആളുകൾ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുന്നു, റെയിൽവേ സ്റ്റേഷനിലൊക്കെ. നമ്മൾ അങ്ങനെ ആയില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലെ രാജാക്കന്മാരാണ്. അപ്പോൾ മറ്റുള്ളവരങ്ങനെ കിരീടമില്ലാത്ത രാജാക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇൻസ്പയർഡായി. ഇൻസ്പയർഡായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും കഥകൾ മെനഞ്ഞു തുടങ്ങി. വീണ്ടും പ്രതിസന്ധി ഒന്നും നോക്കാതെ മെനഞ്ഞു തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാൻ സിനിമയിലേക്ക് വരികയും, പക്ഷേ എപ്പോഴും പെൺകുട്ടികൾ വളർന്നു വരികയും അവർ ഡിഗ്രി എത്തുകയും ഒരാൾ എൻജിനീയർ ആകുകയും ഒരാൾ എം ബി എ എടുക്കുകയൊക്കെ ആയി. അവരെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ഒരു അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഏറ്റവും അടുത്ത പൂക്കാക്ക, നിങ്ങളുടെ ബ്രദറിൻ്റെ പൂക്കാക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മലയാളത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം മെഗാസ്റ്റാർ മമ്മൂട്ടി, സൗത്ത് ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സുഹൃത്ത് നിങ്ങൾ മുഖേന സിനിമയിൽ സജീവമായ ജയറാം. പത്മരാജൻ നേരിട്ട് കലാഭവൻ വന്നിട്ടില്ല. അവർ വലിയ ബന്ധമുണ്ടല്ലോ, വലിയ ചെറിയൊരു ബന്ധമുണ്ട്, എത്രയോ ആത്മബന്ധമുണ്ട്. ആ ഒരു ബന്ധം നിങ്ങൾ മുഖേന നമ്മൾ മുഖേന സിനിമയിൽ വന്ന നായകനായി വന്ന ദിലീപ് ഇന്നും ആ ബന്ധം വളരെ ശക്തമായിട്ട് തുടരുന്നു. നാദുഷ അതേപോലെ തന്നെ, നാദുഷയെ പോയി വിളിച്ചുകൊണ്ട് വന്ന് സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ് സാർ. ഒരു രാത്രി അല്ലേ, ദിലീപും കൂടെ പോയിട്ട്, ദിലീപും കൂടെ പോയിട്ട്, രണ്ടുപേരും കൂടെ പോയിട്ടാണ് നാദുഷയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അഭിനയിക്കാനായിട്ട്. അയാള് അരിഷി അശോകൻ, ആത്മബന്ധം. ആ അരിഷി അശോകന്റെ മകൻ ഇന്ന് വലിയൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നു. ഇനിയും പലരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു ബന്ധം, ലാല് ലാലുമായിട്ടുള്ള ലാൽ ഇതിനേക്കാൾ വലിയ ആത്മബന്ധമാണ് സിദ്ദീഖ് ലാൽ. ലാല് ഇത്രയും ആളുകളൊക്കെ നിൽക്കുമ്പോൾ ഇവരിൽ ആരെയൊക്കെങ്കിലൊക്കെ വെച്ചൊരു സിനിമയെ കുറിച്ച് പ്ലാൻ ചെയ്യാനും അത് നടപ്പാക്കാനും എന്തിനാണ് ഒരു മടി? അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ റോബിൻ, ഇവരൊക്കെ അവരാരും നിങ്ങളോട് നിരാകരിക്കും തോന്നുന്നുണ്ടോ? നിരാകരിക്കാൻ സാധ്യതയില്ല. നല്ല കഥയായിരിക്കണം, നല്ല കഥയാണെങ്കിൽ അതുകൂടി വേണമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തതിൽ ആരെങ്കിലും വെച്ച് ഇപ്പൊ ഒരു വലിയൊരു എന്റർപ്രണർ ആയ ഒരാള്, അയാളെ സഹായിച്ച ഒരാളാണ്, അയാൾക്കൊരു ജോലി അവിടെ കൊടുക്കാം. വലിയൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾ, അയാൾക്ക് വേണമെങ്കിൽ കൂട്ടുകാരൻ മുമ്പ് സഹായിച്ചിട്ടുള്ള കൂട്ടുകാരനാണ്, പുള്ളിയെ വേണമെങ്കിൽ പുള്ളി ഒരു എംകോം കാരനാണെങ്കിൽ പുള്ളിക്ക് അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കൊടുക്കാം, കൊടുക്കുകയും ചെയ്യാം അല്ലേ. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ ബന്ധങ്ങൾ വെച്ച് കൊടുക്കാൻ പറ്റിയതല്ല, നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. സിനിമയിൽ അങ്ങനെയല്ലെന്നല്ല, ഞാൻ ധാരണയെ മാറ്റുന്ന ഒരു കാര്യം പറയാം. അപ്പൊ ദിലീപ്, പലപ്പോഴും ഞാൻ ദിലീപിനോട് സംസാരിക്കുമ്പോ അൻസാറിന്റെ കാര്യം പറയുമ്പോ ആ പറയുന്ന സമയത്ത് പോലും അയാൾക്കുണ്ടാവുന്ന നിങ്ങളുടെ ഒരു ബഹുമാനമുണ്ട്, അൻസാർക്ക എന്ന് പറഞ്ഞിട്ട് ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ ബഹുമാനത്തെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവും, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണല്ലോ പിന്നെ കിങ് ലയറില് നല്ല ഉഗ്രം വേഷമായി. അതിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൻസാർക്കെ വിളിക്കണം, ഏതൊരു സിനിമ ചെയ്യുമ്പോൾ ഇനിയും വിളിക്കണം. ഞാൻ എനിക്ക് റോബിൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ല. ഒരാളെ യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഇഷ്ടവുമല്ല. ഞാൻ ഒരാളെ പുറകെ പോകാറുമില്ല. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്ന് മാറിയിരിക്കുന്നത്. എനിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ടറിയാം, നല്ല ബോധമുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിന് സിനിമയും എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനിമ ഒരു പക്ഷേ ഞാൻ ചെയ്തേക്കാം. സ്ക്രിപ്റ്റ് ഫുള്ളായി, എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രണ്ടര വർഷത്തെ ശ്രമം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ഫുള്ളായിരിക്കുകയാണ്. വലിയൊരു ബാനറിനോട് പുറത്ത് പറയാനായിട്ടില്ല. ഞാൻ പറഞ്ഞ് കഥ അവർക്ക് ഇഷ്ടപ്പെട്ട്, അതിലാരായിരിക്കും താരം ഒന്നും പറയാനായിട്ടില്ല. വലിയ വലിയ താരങ്ങളായിരിക്കും, താരം കഥ തന്നെയാണ്. ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് താരം കഥയാണ്, സ്ക്രിപ്റ്റാണ്, അതിനുശേഷം ഡയറക്ടർ പോലുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ തെറ്റായിരിക്കാം.
അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ 100% ഉറപ്പാണെങ്കിൽ സിനിമ വിജയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. അന്ന് അത് പറഞ്ഞുതരാം. അന്ന് ഇത് ഓടും കേട്ടോ അൻസാർ, ഞാൻ പറഞ്ഞിട്ടില്ലേ മാനത്തോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ റോബിനോട്. മാത്രമല്ല നമ്മൾ ഒരുമിച്ച് പല കഥകളും ആലോചിക്കുമ്പോൾ ഒക്കെ എന്നോട് പറയും, റോബിൻ ഈ സിനിമ ഓടും, ഈ കഥ ഉഗ്രനാണ്, ഇത് ഓടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ മാറി കിടക്കുമ്പോൾ അൻസാറിന് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നതിന് എന്നെ എത്രയോ പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട്. അതെ അതെ, ഞാനിങ്ങനെ ഈ മാനത്തക്കൊട്ടാരത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സൂപ്പർ ഹിറ്റാണ്. മിമിക്സ് പരേഡ് എഴുതി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹിറ്റാണ്. കിരീടമില്ലാത്ത രാഗം വരെ എഴുതി ഡയറക്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റാണ്. സിറ്റുവേഷൻ പറഞ്ഞ് കഥ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല രസകരമായി പറയുമല്ലോ, പറഞ്ഞിട്ട് പെട്ടെന്ന് സ്വയം ഇങ്ങനെ ഗൂസ്ബംസ് വരും. അതാണ് സിദ്ദീഖ് ലാല് ഹരിഹർ നഗറിൽ ഇട്ടിട്ടുള്ളത്. വേണേ അതിന്റെ ക്ലിപ്പിംഗ് ഇട്ടൊന്ന് കാണിച്ചിട്ട് ആൾക്കാർക്ക്. ഹരിഹർ നഗറിൽ, ഹരിഹർ നഗറിൽ ജഗദീഷ് പറഞ്ഞ ഇത് കേട്ടോ, ഇതാ പൊങ്കിതാ നോക്കിയാ അതിലിപ്പോ താന്നുപോയി എന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇത് കേൾക്കുന്ന ഒരു പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഏറ്റവും ബ്രദറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബ്രദറാണ് ആദ്യമായി നടനായി വന്നത് മമ്മൂട്ടി. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ചുള്ള ഒരു സിനിമ ഇല്ലല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യത. ഞാൻ പറയുന്നറിയോ, ഒരു അച്ഛൻ രക്ഷിതാവ് മകനെ പഠിപ്പിച്ചു, അവൻ പഠിച്ചു പഠിച്ചു വലുത്, അച്ഛൻ പോലീസുകാരനാണ്, അവൻ പഠിച്ചു പഠിച്ച് വന്ന് വലിയ കളക്ടറായി കഴിഞ്ഞാൽ മകൻ തന്നെ മേലെ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞോട് ചിലപ്പോ മകൻ വരാൻ പറ്റില്ല എന്ന വലിയ മീറ്റിംഗ് എന്ന് പറയുന്ന പോലെ സിനിമ. പ്രിയപ്പെട്ടവരെ, പാലക്കണ്ടി അബ്ദുൽ മജീദിന്റെയും നൂർജഹാന്റെയും മകൻ പി എ മുഹമ്മദ് അൻസാറിന്റെ ജീവിതകഥ ഫോർട്ട് കൊച്ചിയിൽ നിന്നും തുടങ്ങി, ഫോർട്ട് കൊച്ചിയിലെ കപ്പലിന്റെ മുക്കിൽ നിന്നും തുടങ്ങി അദ്ദേഹത്തിന്റെ സ്കൂളിംഗ്, അദ്ദേഹത്തിന്റെ കൊച്ചിൻ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടം, കലാലയ, രാഷ്ട്രീയം, സിനിമ, മിമിക്രി, മോണോ ആക്ട്, അതിലൂടുന്ന കൊച്ചിൻ കലാഭവൻ എന്ന മഹാസൗധത്തിന് കീഴിൽ, തണൽമരത്തിന് കീഴിൽ, ആബേലച്ചൻ്റെ കീഴിൽ അദ്ദേഹം എത്തിപ്പെടുകയും അവിടെ നിന്ന് മലയാള സിനിമയിലേക്ക് ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വരികയും ചെയ്ത ആ വലിയ കഥ, തുടർന്ന് എഴുത്തുകാരനായും കഥാകൃത്തായും എഴുത്തുകാരനായും തിരക്കഥാകൃത്തായും പിന്നീട് നടനായും സംവിധായകനായും വളർന്ന ആ യാത്രക്കിടയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ചില ആളുകളുമായി, ചില വലിയ മഹാ മനുഷ്യരുമായിട്ടുള്ള സൗഹൃദം, പ്രത്യേകിച്ച് സൗഹൃദങ്ങളെ എന്നും കാത്തുസൂക്ഷിക്കാനായി തൻ്റെ ജീവിതം സമർപ്പിച്ച മമ്മൂട്ടി എന്ന മഹാനടനുമായിട്ടുള്ള അടുപ്പം, ഒപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള തൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ബുക്കാക്ക എന്ന് വിളിക്കുന്ന ഷറഫുക്ക, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആ ഷറഫുക്കയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിദ്ദിഖ്, സിദ്ദിഖ് ലാൽമാരിലെ സിദ്ദിഖ്, സൈനുദ്ദീൻ, ജയറാം, ഹരിശ്രീ, അശോകൻ, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ അവരുമായുള്ള സൗഹൃദം, കലാഭവൻ മണി അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും അവരൊക്കെ ആയിട്ടുള്ള നാൾവഴികൾ, അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഒക്കെ നമ്മുടെ മുന്നിൽ അദ്ദേഹം വളരെ ഹൃസ്വമായി ഈ സമയത്തിനുള്ളിൽ തുറന്നിട്ടു. ആ തുറന്നിട്ടതിലൂടെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലൂടെ യാത്ര തുടരാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഇക്കാലത്ത് നാം കഴിഞ്ഞതൊക്കെ മറക്കാതെ സൗഹൃദത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നത്, നാമായിരിക്കുക, നമ്മളായിരിക്കുക എന്ന സന്ദേശം കൂടിയാണ് പ്രിയപ്പെട്ട അൻസാർ ചിരിയിലൂടെ, നർമ്മത്തിലൂടെയും ഒപ്പം തന്നെ അദ്ദേഹം അതിനിടയ്ക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഒരിക്കലും ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അതേ അവസ്ഥയിലൂടെ, തിരശീലയ്ക്ക് പിന്നിൽ, കർട്ടന് പിന്നിൽ കരയുന്ന ഒരു മനുഷ്യൻ പൊടുന്നനെ ചിരിയുടെ ഒരു അരങ്ങത്തേക്ക് കയറി ചിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെട്ട്, ചിരിയ ആളുകളെ ചിരിപ്പിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി മാറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം തന്നെ പോവുക, സഞ്ചരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഞാൻ ലണ്ടനിലെ ഒരു ക്രിസ്മസ് ദിനത്തിൽ കുബേരന്മാർ കുടിച്ചു കൂത്താടുന്ന ഒരു 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 രാത്രി, ക്രിസ്മസ് രാത്രിയിൽ അവിടെ ഡാൻസ് ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടി, അവളോടൊപ്പം അവളുടെ 3.5 വയസ്സുകാരൻ ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു. അവളുടെ മൂത്ത പയ്യന് ജ്വരം ബാധിച്ചുകൊണ്ട്, അവർക്കും ജ്വരമുണ്ട്, അവർക്കും പനിയുണ്ട്, അവർക്ക് ഡാൻസ് ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട്. ആ ഡാൻസ് ചെയ്യാൻ വയ്യാത്ത ആ സാഹചര്യത്തിൽ പക്ഷെ നിർവാഹമില്ല, മകനും ഈ രണ്ട് കുട്ടികൾക്കും റൊട്ടിയും ഭക്ഷണ പദാർത്ഥങ്ങളും വാങ്ങിച്ചു കൊടുക്കണമെന്നും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ഇടയ്ക്ക് മോഹാലിസപ്പെട്ട് വീഴുകയും ഇവിടെ ഈ കുടിച്ചു കൂത്താടിയിരുന്ന ഈ കുമാരന്മാർ മുട്ടയും പഴങ്ങളും ഒക്കെ വലിച്ചെറിഞ്ഞ്, ചെരുപ്പും ഒക്കെ വലിച്ചെറിഞ്ഞ് ആ സ്റ്റേജിലേക്ക് വലിച്ചെറിയുമ്പോൾ, ആ പിന്നീട് അവർ കാണുന്നത് അമീബയെ പോലെ ഒരു കൊച്ചുകുട്ടി, ഈ 3.5 വയസ്സുകാരൻ ഏതോ ഒരു കുബാരൻ വലിച്ചെറിഞ്ഞ ഒരു തൊപ്പിയും ഒരു വടിയും എടുത്ത് കറക്കിക്കൊണ്ട് ഒരു അമീബയെ പോലെ കടന്നു വന്നിട്ട് തൻ്റെ പ്രകടനം ഇങ്ങനെ കാണിക്കുകയും
ആ ചരിത്രത്തിൽ അന്ന് ആ പിന്നെ വലിയ നൃത്തശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണയങ്ങളാണ് പിന്നെ അവിടേക്ക് വന്നു വീണത്, പണമാണ് അവിടെ വന്നു വീണത്. ആ കടന്നു വരവ്, ആ കൊച്ചു പയ്യന്റെ 3.5 വയസ്സുകാരന്റെ ആ ചിരി അരങ്ങത്തേക്കുള്ള ആ കടന്നു വരവ്, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ ചിരി അവിടെ അവന്റെ ചിരി, അവൻ ആ ഒരു എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നേ മതിയാവൂ എന്ന് പറയുന്ന അവന്റെ ഒരു ഒരു ആവശ്യകതയിൽ നിന്നാണ് ഉയർന്നു വന്നത്. ആ ചിരി അരങ്ങത്തേക്ക് വന്ന ആ ചിരിയുടെ തമ്പുരാനെ നാം പിന്നീട് വിളിച്ചു ചാർലി ചാപ്ലിൻ എന്ന് വിളിച്ചു. അൻസാറിന്റെ ആ കഥ പറയുമ്പോൾ, അൻസാറിന്റെ ആ ജീവിതാവസ്ഥ പറയുമ്പോൾ, ആ ഈ പുക്കാക്കയുടെ അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കുട്ടി, ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടി മരിച്ചു വിട്ടുപോയി എന്ന് അറിയുമ്പോൾ ഞാൻ പെട്ടെന്ന് പൊടുന്നതിനെ ആലോചിച്ചു. ആ പിന്നൊക്കെ ചാപ്ലിൻ്റെ ആ ജീവിത അവസ്ഥയാണ്. അങ്ങനെ ഒട്ടനവധി പേർ നമ്മെ ചിരിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ കൂടെയുണ്ട്. ചിലർ നമ്മളെ വിട്ടുപോയി, മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇന്നസെന്റ് ഏട്ടൻ അടക്കമുള്ള ആളുകളൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് സീനിയേട്ടനെ കണ്ടപ്പോൾ, ശ്രീനിവാസനെ കണ്ടപ്പോൾ, ശ്രീനേട്ടൻ വലിയ ദുഃഖഭാരത്തോടെ ശ്രീനേട്ടൻ പറഞ്ഞു, ഇന്നസെന്റ് ഒരു വലിയൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര സമാധാനപരമായിട്ട്, അദ്ദേഹത്തിന്റെ തമാശകളും ഒക്കെ ആയിട്ട് അത് കേൾക്കുന്നത് തന്നെ വലിയൊരു ഒരു ഒരു ജീവിതത്തിൽ ഒരു വലിയ ഒരു ഒരു ആ എന്താ പറയുന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും നമ്മോടൊപ്പമുണ്ട്. അത്തരം ആളുകളെ വീണ്ടും ഈ അരങ്ങത്തേക്ക് കോഫി വിത്ത് റോബിൻ തിരുമലയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അൻസാർ, ശ്രീ അൻസാർ കലാഭവന് എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. അൻസാറേ, ഞങ്ങളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, എന്നെ കുറിച്ച് റോബിൻ വല്ലാതെ പഠിച്ചു വെച്ചിരിക്കുന്നു. ആ റോബിൻ പഠിച്ചു വെച്ച വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പകർന്നും തന്നു കഴിഞ്ഞു. എനിക്ക് റോബിനെ കുറിച്ച് പറയാനുള്ളത്, എന്നെ അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വിളിച്ചത് എൻ്റെ താടിയും എൻ്റെ ലുക്കും ഒക്കെ കണ്ടിട്ടാണ്. പുള്ളി തെറ്റിദ്ധരിച്ച് വിളിച്ചതാണ്, ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ കാണാൻ ലുക്കുണ്ടായിരുന്നു. സംസാരത്തിൽ ഇതുപോലെ ഭാഷാ പ്രയോഗ വൈദഗ്ധ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ആ നെക്സലൈറ്റിൻ്റെ ലുക്കുള്ളതുകൊണ്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയിൽ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് ഭാഷയെ അമ്മാനമാടുന്ന ഒരാളെ ഞാൻ കാണുന്നത് റോബിനെയാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇത്ര നന്നായിട്ട് ഭാഷ ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ്. ഞാനുമായിട്ട് ചേർന്നാൽ, കാരണം ഞാൻ ഹ്യൂമറിലൂടെ കഥകൾ ചിന്തിക്കുകയും റോബിൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഭാഷ വെച്ച് ഓഡിയൻസിനെ കയ്യിലെടുക്കണമെന്ന് ധരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായിരിക്കും എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. ആ വിചാരം ശരിയായിരുന്നു. മാനത്തക്കൊട്ടാരം എന്ന സിനിമ വളരെ ഹിറ്റായി മാറി. റോബിൻ അന്ന് ഈ ലുക്കിലല്ലായിരുന്നു. റോബിൻ്റെ ലുക്ക് ഇന്നിപ്പോൾ ആകെ മാറിയിരിക്കുന്നു. റോബിനെ എന്ത് ആണ് പറയേണ്ടത്? റോബിൻ്റെ ലുക്കിൽ തന്നെ അറിയാം ഇദ്ദേഹം എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന് ഏകദേശം എന്നെപ്പോലെയുള്ളൊരു സ്വഭാവം റോബിനുള്ളത്. മറ്റുള്ളവരുടെ കഴിവിൽ അങ്ങേയറ്റം പുള്ളി ആ കഴിവിനെ പ്രൊജക്റ്റ് ചെയ്ത് മറ്റുള്ളവരോട് പറയും. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവർ പറയില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ ആ ദൂഷ്യം എടുത്ത് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ റോബിൻ അതല്ല. റോബിൻ ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യും. അൻസാർ പറ്റും, അൻസാർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചെയ്യും, പറ്റും, ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കും. അങ്ങനെ എഴുതാനൊരു ധാരണയും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എഴുതി പോവും റോബിൻ്റെ സംസാരം കേട്ടിട്ട്. ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതൊക്കെ ഞാനിപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് റോബിനിൽ നിന്ന്. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് വേണം. എന്നാലേ ഇവിടെ സിനിമയും നന്നാവുള്ളൂ, നല്ല എഴുത്തുകാരും വരികയുള്ളൂ. ഇവിടെ മുളയിലെ ഒടിച്ചു കളയാൻ ശ്രമിക്കുന്ന ആളുകളാണുള്ളത്. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി.